وعليكم ورحمة الله تعالى وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم، والصلاة والسلام على سيدنا محمد سيد ولد أدنان وعلى آله وصحبه والتابعين لهم بإحسان إلى يوم الدين، أما بعد. فقال أنجنا مصنف تنقل برنا അൽ ബരി അൽഹംദുലില്ലാഹി സകല സ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ് അൽ ബരി അനുഗ്രഹദാതാവായ, അൽ മുഹ്സിൻ നിഹ്സാൻ അനുഗ്രഹം ചെയ്യുന്നവനായ, അൽ മുഹ്സിൻ അനുഗ്രഹദാതാവായിട്ടുള്ള. അതെങ്ങനെ അൽ മുഹ്സിൻ അൽ ബറി എന്നതിന് നിങ്ങൾ മുഹ്സിൻ എന്നെടുത്തെങ്ങനെ? എന്ത് നിലക്കാൻ നിങ്ങൾ ന്യായം എന്താണ് അൽ മുഹ്സിൻ എന്ന് അർത്ഥമെടുക്കാൻ? കാരണം എന്താ? പലരും പല വിധത്തിലുള്ള അർത്ഥങ്ങളാണല്ലോ ഇതിന് പറഞ്ഞിട്ടുള്ളത്. ചിലർ ലത്തീഫ് എന്നാണ് പറഞ്ഞത്, ചിലർ ആലിഫി സിഫാത്തിഹി എന്നാണ് പറഞ്ഞത്, ചിലർ ഹാലിക്കുൽ ബിർ എന്നാണ് പറഞ്ഞത്, ചിലർ സ്വാദിഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാം വിരുദ്ധമായിട്ട് നിങ്ങൾ പറയുന്നു അൽ മുഹ്സിൻ എന്ന്. എവിടുന്ന് കിട്ടി? അൽ ബരി അയിൽ മുഹ്സിൻ അനുഗ്രഹദാതാവ്. കമാ യദുല്ലു അലൈഹി, ഈ തഫ്സീറിൻ്റെ മേൽ അറിയിച്ചതിന് വേണ്ടി കാഫ് തൈലിൽ കമാ യദുല്ലു അലൈഹി, ഈ തഫ്സീർ അതായത് ബറു അൽ ബറു ബിമൈനൽ മുഹ്സിൻ, അൽ ബറു ബിമൈനൽ മുഹ്സിൻ എന്ന തഫ്സീറിൻ്റെ മേൽ അറിയിച്ചതിന് വേണ്ടി, ഇസ്തിഖാഖുഹു അതിൻ്റെ പദോൽപ്പറ്റി, എന്തിൽ നിന്നാണ് അതിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത്, അതിനെ പിടിച്ചെടുക്കൽ, അതിൻ്റെ ഉൽപ്പറ്റി എന്തിൽ നിന്ന്? മിനൽ ബിദ്ദി ബിറിൽ നിന്ന്, ബിറിൽ നിന്നാണ് അതിൻ്റെ ഇഷ്ടിക്കാക്ക്. അത് തന്നെ ബിസാ ഇരി മവാഡിഹി, ബറിൻ്റെ എല്ലാ മാതകളോടുകൂടിയായ നിലയിൽ, ബറി എന്നതിൻ്റെ എല്ലാ മാതകളോടുകൂടിയായ നിലയിൽ, ബറി എന്നതിൻ്റെ ഇഷ്ടിക്കാക്ക് അതിൻ്റെ പദോൽപ്പറ്റി തന്നെ എന്തിൽ നിന്നാണ്? മിനൽ ബിദ്ദി ബിറിൽ നിന്നാണ്. ബിർ എന്ന് പറഞ്ഞാൽ ഇഹ്സാനാണല്ലോ, അപ്പം അതുകൊണ്ടിട്ട് ബറി എന്ന് പറഞ്ഞാൽ മുഹ്സിൻ എന്നാണ്. ബിസാ ഇരി മവാഡിഹി, ബറിൻ്റെ എല്ലാ മാതകളോടുകൂടിയും. എന്താണ് ബറിൻ്റെ എല്ലാ മാതകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ തസാരീഫ്, അതിൻ്റെ എല്ലാ തസാരീഫ്, ബറ അബറ ബാറ് ഇങ്ങനെ തുടങ്ങി അതിൻ്റെ ഏതൊക്കെ തസരീഫുകളുണ്ടോ ആ തസരീഫുകളോടുകൂടി അതെല്ലാം, അതിൻ്റെ എല്ലാം ഇഷ്ടിക്കാക്ക് ബിറിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ബി സായി മവാഡിഹി എന്ന് പറയാൻ കാരണം? ഈ അതിൻ്റെ ലി അന്നഹ, കാരണം അതിൻ്റെ മറ്റുള്ള എല്ലാ മാതകളും എല്ലാ തൊസാരീഫും തെറിജു അവ മടങ്ങുന്നു ഇലൽ ഇഹ്സാനി, ഇഹ്സാനിലേക്ക് മടങ്ങുന്നുണ്ട്. അതിൻ്റെ എല്ലാ തൊസാരീഫും ഇഹ്സാനിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ തൊസാരീഫും ബറു പോലെ തന്നെ ബിറിൽ നിന്നാണ് അതിൻ്റെ ഇഷ്ടിക്കാക്ക്. ആ തൊസാരീഫ് ഏതുപോലെയൊക്കെ? ബറഫി യമീനിഹി എന്ന് പറയും പോലെ. ഒരു ഉദാഹരണം, ബറഫി യമീനിഹി, സത്യത്തിൽ യാഥാർത്ഥ്യം പുലർത്തി, സത്യത്തിൽ യാഥാർത്ഥ്യം പുലർത്തി, ഐ സ്വതക്ക സത്യം പറഞ്ഞു. അപ്പോൾ അത് അവിടെ എവിടെ ബിറ്? എല്ലാ മാതകളും ബിറിൽ നിന്നാണ് ഇഷ്ടിക്കാക്കെന്ന് പറയുമ്പോൾ ബറ അങ്ങനെ തന്നെയല്ലേ അവൻ, അവിടെയും വേണ്ട ബിറ്. ബറഫി യമീനിഹി, അവൻ്റെ സത്യത്തിൽ അവൻ ബറ്, സത്യത്തിൽ അവൻ്റെ ആണയിൽ, അവൻ്റെ പ്രതിജ്ഞയിൽ അവൻ സത്യം പറഞ്ഞു, സത്യം പുലർത്തി എന്നാണ് പറഞ്ഞത്. അത് ബിറുണ്ട്, കാരണം ലിയന്ന സ്വിദുക്ക ഇഹ്സാൻ, സ്വിദുക്ക് എന്ന് പറയുന്നത് ഇഹ്സാനും ഫി ദാറ്റിഹി, സ്വയം എടുത്താൽ അത് ഒരു അനുഗ്രഹമാണ്, നന്മ ചെയ്യലാണ്. സ്വിദുക്ക് സിദുക്ക് എന്ന് പറയുന്നത് ഇഹ്സാനും ഫി ദാറ്റിഹി, അത് മുഹ്സിനിൻ്റെ ദാറ്റിൽ തന്നെ ഇഹ്സാനാണ് സിദുക്ക് എന്ന് പറയുന്നത്. വൈ എൽസമുഹുൽ ഇഹ്സാൻ ലി ഗൈരിഹി, മാത്രമല്ല അതിന് ലാസിമായി തീരും അൽ ഇഹ്സാൻ ലിൽ ഗൈരി, ഗൈറിന് ഗുണം ചെയ്യലും. മുഹ്സിൻ്റെ ദാത്തിൽ തന്നെ അത് ഇഹ്സാനാണ് എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഗുണം ചെയ്യൽ അതിന് ലാസിമായി തീരുകയും ചെയ്യും, സിദുക്കിന് ലാസിമായി തീരും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ സത്യം പറഞ്ഞാൽ അയാൾക്കും ഗുണമാണ് മറ്റുള്ളവർക്കും ഗുണമാണ്, അപ്പോൾ അവിടെ ഇഹ്സാൻ ഉണ്ട്. അതുപോലെ തന്നെ അബറല്ലാ എന്ന് പറയും പോലെ, അബറല്ലാഹു ഹജ്ജഹു, അള്ളാഹു താല അയാളുടെ ഹജ്ജ് സ്വീകരിച്ചു.
അബറല്ലാഹു ഹജ്ജഹു, അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഹജ്ജ് സ്വീകരിച്ചു. ഐ കബിലഹു, അതിനെ കബൂൽ ചെയ്തു. അവിടെ എവിടെ ഈ ഹിസാൻ? അല്ലാഹു തആല ഹജ്ജ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിടത്ത് ഹിസാനുണ്ടോ? ഉണ്ട്. അവിടെ ഹിസാനും ഫൈ ഹിസാൻ, അല്ലെങ്കിൽ ഹിസാനും വൈ ഹിസാൻ, ഡബിൾ ഹിസാനുണ്ട്. കാരണം ലിയനൽ കബൂല, സ്വീകരണം എന്ന് പറഞ്ഞത് ഈസാനു സിയാദത്തുൻ, അത് അനുഗ്രഹമാണ് എന്ന് മാത്രമല്ല അനുഗ്രഹദാനത്തിൽ വർധനവുമാണത്. കാരണം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി എന്നത് ഒരു ഹിസാൻ. പിന്നെ രണ്ടാമത്തത് കബൂൽ ചെയ്തു എന്നത് അത് മറ്റൊരു ഹിസാൻ. അപ്പോൾ ഇഹ്സാനും സിയാദത്തുൻ, അത് ഇഹ്സാനാണ്. സിയാദത്തും ഫിൽ ഇഹ്സാനുമാകുന്നു. അപ്പോൾ അവിടെയും ഇഹ്സാനുണ്ട്. മറ്റൊരു മാധവ അബറ ഫുലാനുൻ അല അസ്ഹബിഹി, അബറ ഫുലാൻ ഇന്നാലിന് വ്യക്തി ബിർറു പിന്നെ മേലെയായി, അല അസ്ഹബിഹി അവൻ്റെ കൂട്ടുകാരേക്കാൾ മേലെയായി. അബറ ഫുലാനുൻ അല അസ്ഹബിഹി, ഒരാൾ അയാളുടെ കൂട്ടുകാരേക്കാൾ മേലെയായി, കൂട്ടുകാരെ അതിജയിച്ചു. ഐ അലാഹും, അവരുടെ മേൽ ആയി വന്നു, അവരുടെ അവരെക്കാൾ ഉയർന്നവനായി തീർന്നു, അവരെ മേലെയായി എന്നാണ് അവരുടെ ഫുലാനുൻ അല അസ്ഹബിഹി എന്ന് പറഞ്ഞാൽ അർത്ഥം. അവിടെ എവിടെ ഹിസാൻ? അവിടെയുമുണ്ട് ഹിസാൻ. അതെന്താ? ലി അന്നഹു ഗാലിബൻ യൻസവു, ഇത് മിക്കപ്പോഴും ലി അന്നഹു ഗാലിബൻ യൻസവു എന്നില്ല ഹിസാൻ. ഈ ഉലുവ് എന്ന് പറയുന്നത്, ഈ ഉലുവ് തൻ്റെ കൂട്ടുകാരേക്കാൾ സമകാല അവരുടെ അവരുടെ തുല്യരായിട്ടുള്ള ആളുകളേക്കാൾ, സമന്മാരേക്കാൾ ഉന്നതനാകുക എന്ന് പറയുന്ന സംഗതി ഉലുവ് ആകുന്നത്. വാലിബൻ മിക്കപ്പോഴും, യൻസവു അത് ഉണ്ടാകുന്നത് അനിൽ ഹിസാനി ലഹും, അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മിക്കപ്പോഴും അങ്ങനെയാണ് ഉലുവുണ്ടാകുക. മറ്റ് ചിലപ്പോൾ മറ്റു തരത്തിൽ ഉലുവുണ്ടായേക്കാം. സാധാരണഗതിയിൽ ഉലുവുണ്ടാകൽ എന്താ? അവർക്ക് ഗുണം ചെയ്തിട്ടാണ്. ഒരാളുടെ നേതൃത്വം ഒരാളുടെ കയ്യിൽ വരണമെങ്കിൽ, അയാളേക്കാൾ ഔന്നത്യം ഒരാൾക്ക് വരണമെങ്കിൽ, സ്വാഭാവികമായിട്ടും അയാൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവനാകണം. ലിയന്നു വാലിബൻ യൻസവു അനിൽ ഹിസാനിൽ നിന്നാണ് ഉത്ഭവിക്കേണ്ടത്. ആർക്ക്? ലഹും, അവർക്ക്, മറ്റുള്ളവർ, അവരുടെ കൂട്ടുകാർക്ക്, അവൻ്റെ കൂട്ടുകാർക്ക് ഹിസാൻ ചെയ്യുന്നതിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്, ഉത്ഭവിക്കുന്നത് ഈ ഒരു ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ബറ് അതിൻ്റെ അതിൻ്റെ സായുറിൽ മവാട്ട്, ബാക്കിയുള്ളതായിട്ടുള്ള അതിൻ്റെ തസാരീഫുകളെല്ലാം തന്നെ ബിർ ഹിസാനിൻ്റെ മേനാക്കുള്ള ബിറിൽ നിന്നാണ് ഇഷ്ടിക്കാക്ക്. അതുകൊണ്ട് തന്നെ ബറ് ബറ് എന്ന് പറഞ്ഞാൽ എന്താ? ബറ് എന്ന് പറഞ്ഞാൽ മയന, മുഹസിൻ എന്നാകുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ തഫ്സീറുഹു ബിൽ ലത്തീഫ്, ലത്തീഫ് എന്നതിന് ചിലർ തഫ്സീർ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ തഫ്സീർ അതുപോലെ തന്നെ അവിൽ ആലിഫി സിഫാട്ടിഹി, തൻ്റെ ഗുണങ്ങളിൽ ഉന്നതനായവൻ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവ ഖാലിക്കൽ ബിദ്യ, നന്മയെ പടക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവി സ്വാദിക്കി ഫീമ വഅദ, അവിസ്വാദിക്കി അല്ലെങ്കിൽ സത്യം പറയുന്ന പുലർത്തുന്നവൻ, എന്തിൽ സത്യം പുലർത്തുന്നവൻ? ഫീമ വഅദ, വാഗ്ദത്തം ചെയ്ത കാര്യത്തിൽ. ആരോട് വാഗ്ദത്തം ചെയ്തു? ഔലിയാഹു, തൻ്റെ ഇഷ്ടദാസന്മാരോട്. അള്ളാഹു തആല തൻ്റെ ഇഷ്ടദാസന്മാർക്ക് ചെയ്ത വാഗ്ദത്തത്തിൽ സത്യത പുലർത്തുന്നു. ആ സാദിഖ് എന്നുള്ള മയന, ഇങ്ങനെ പലരും പല മയനയും പറഞ്ഞിട്ടുണ്ട്. ലത്തീഫ് എന്ന്, ആലി എന്ന്, അതുപോലെ ഖാലിഖുൽ ബിർ എന്ന്, സാദിഖ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലുള്ള എല്ലാ ഓരോ തഫ്സീറും ബഅീദുൻ, അത് വിദൂരമാണ്. അതിതിൻ്റെ മാതയെ തൊട്ട് വിരുദ്ധമാണ്, വിദൂരമാണ്, ബഅീദായ മയനയാണ്. ഇല്ലാ യുറാദ, ഉദ്ദേശിക്കപ്പെട്ടാലല്ലാതെ ബൈളു മാസദക്കാറ്റി ഔ വായാറ്റി ദാലിക്കൽ ബൈറ്റി, ആ ബറ് എന്ന മുഹിസിൻ എന്ന് പറഞ്ഞ മയനയുടെ മാസദക്കാറ്റിൽ നിന്ന് ബയളു, അതിൻ്റെ അഫ്രാദിൽ നിന്ന് ബയളു, അല്ലെങ്കിൽ അതിൻ്റെ വായാത്ത്, അതിൻ്റെ പരിണതികളിൽ നിന്ന് ബയളു. ദാലിക്കൽ ബൈറ്റി, ആ ബറിൻ്റെ മാസദക്കാറ്റിനെ ഇലാഫറ്റ് ചെയ്തിരിക്കുന്നു. ഔ വായാറ്റി എന്നതിനെ രണ്ട് മുലാഫിനെ ഒരു മുലാഫിനെ ലഹിയിലേക്ക് ഇലാഫറ്റ് ചെയ്തതിൽ പെട്ടതാണിത്. ഇല്ലാ യുറാദ, ഉദ്ദേശിക്കപ്പെട്ടാലല്ലാതെ ബയലു മാസതക്കാറ്റി ദാലിക്കൽ ബജി, ആ ബറിൻ്റെ മുഹിസിനിൻ്റെ മാസതക്കാറ്റിൽ നിന്ന് ബയലു ഉദ്ദേശിക്കപ്പെട്ടാലല്ലാതെ എന്ന് പറഞ്ഞാൽ, ബർ എന്ന് പറയാൻ പറ്റുന്ന അഫ്രാദ്, ബർ എന്ന് പറയാൻ പറ്റുന്ന അഫ്രാദുകൾ പലതുണ്ട്. ആ അഫ്രാദിൽപ്പെട്ട ചിലത് പറഞ്ഞതാണ്. അപ്പം ബറ് ബർ തന്നെ മുഹിസിനാണ്. അതിൻ്റെ മുഹിസിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫർദ്പ്പെട്ടതാണ് ലത്തീഫാവുക എന്നുള്ളത്, ആലിയാവുക എന്നുള്ളത്, സാദിഖാകുക എന്നുള്ളത്, ഖാലിഖുൽ ബിറാഗ എന്നുള്ളതൊക്കെ അതിൻ്റെ അഫ്രാദിൽപ്പെട്ടതാണ്. അങ്ങനെ ബൈറുൽ അഫ്രാദ്, അഫ്രാദിൽ നിന്ന് ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
മാസതക്കാത്ത് ബറിൻ്റെ മുഹിസിൻ്റെ മാസതക്കാത്തിൽ നിന്ന് അഫ്രാദിൽ നിന്ന് ഓരോന്ന് എടുത്തു പറഞ്ഞു പയത് ഉദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ വായാത്തി ദാലിക്കൽ പറ്റി ആ ബറിൻ്റെ വായത്ത് അതിൻ്റെ പരിണതി അതിൻ്റെ പരിണതികൾ അതിൻ്റെ അന്തിമ ഫലങ്ങൾ. അപ്പം അള്ളാഹു താല മുഹിസിനാകുമ്പോൾ ലുത്തുഫുണ്ടാകും, അതിൻ്റെ വായത്താണത്. അല്ല മുഹിസിനാകുമ്പോൾ ഉലുവും ഫിസിഫാറ്റുണ്ടാകും, അതിൻ്റെ വായത്താണ്. അള്ളാഹു തല മുഹിസിനാകുമ്പോൾ ഖാലിക്കുൽ ബിറാകും, അതിൻ്റെ വായത്താണ്. അല്ല മുഹിസിനാകുമ്പോൾ സിരുക്കും ഫീമ വായതയുണ്ടാകും, അതതിൻ്റെ വായത്താണ്. അങ്ങനെ വായാത്തിൽ നിന്ന് പരിണതികളിൽ നിന്ന് ചിലതെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇത് വളരെ വിദൂരമായിട്ടുള്ള തഫ്സീറാകുന്നു. അൽ ബദ്ദിൽ ജവാദ്, അൽഹംദുലില്ലാഹിൽ ബദ്ദിൽ ജവാദ്, അൽഹംദുലില്ലാഹിൽ ബദ്ദിൽ ജവാദ്, അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ് അൽ ബരി, അനുഗ്രഹദാതാവായ മുഹിസിനായ. പിന്നെ എങ്ങനെയുള്ളവനാണ് അൽ ജവാദ്, മഹാധർമ്മിഷ്ഠനായിട്ടുള്ള മഹാധർമ്മിഷ്ഠനായിട്ടുള്ള അൽ ജവാദ് ബി തഹ്ഫീഫ്, തഹ്ഫീഫ് കൊണ്ട്, ജവാദ് എന്ന് വേണ്ട, ഇത് മാത കൊണ്ട് തന്നെ ഈ അർത്ഥം കുറിക്കും. കസ്റത്തുൽ ലതാവിനെ കുറിക്കും ജവാദ് എന്ന മാത കൊണ്ട് തന്നെ. പിന്നെ ഫഅലു വസ്നൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ കസ്റത്തുൽ ലത ആണ്, ജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ അൽ ജവാദി, മഹാധർമ്മിഷ്ഠനായിട്ടുള്ള, ബി തഹ്ഫീഫി, തഹ്ഫീഫ് കൊണ്ട്, വാവിന് തഹ്ഫീഫ് കൊണ്ട്, ജവാദ് എന്നല്ല ജവാദ്. ഐ കസീരിൽ ജൂഡി, ജൂദ് വർദ്ധിച്ചവൻ. അപ്പം ഇങ്ങനെ കസീരിൽ ജൂഡി എന്ന് പറഞ്ഞാൽ ജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ കസറത്തുൽ ലത ആണ്. പിന്നെ ഇങ്ങനെ കസീരിൽ ജൂദ് എന്ന് പറയുക, ധർമ്മത്തിൻ്റെ വർദ്ധനവ് വർദ്ധിച്ചവൻ നയിപ്പോലി. അതിനൊരു കാര്യമുണ്ട്, ഇത് തെജിജീദാണ്. ജൂത് കൊണ്ട് കസറത്ത് എന്ന മേനേനത്തോട്ട് തനിപ്പിച്ചിട്ട് വെറും അത്താവ് എന്നുള്ള മേനങ്ങോട്ട് എടുത്തയിൽ കസറത്തുൽ അത്ത ആണ് ജൂത്. പക്ഷേ അവിടെ കസീറുൽ ജൂത് എന്ന് തഫ്സീർ ചെയ്തപ്പോൾ ജൂതിൽ തെജിജീദ് നിറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് അയിൽ അത്താ. കസറത്തിൻ്റെ മേന ജൂതിൽ ഇപ്പോൾ ഇല്ല, കാരണം കസീർ അങ്ങേപ്പുറം പറഞ്ഞതുകൊണ്ട്. അതാണ് കസീറുൽ ജൂഡി അയിൽ അത്തായി, അതായത് ദാനം വർദ്ധിച്ചവൻ, ഔദാര്യം വർദ്ധിച്ചവൻ എന്നാണ് ജവാദിൻ്റെ മേന. വലിയ പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതെന്താ? അള്ളാഹു തആലാൻ്റെ തിരുനാമങ്ങളൊക്കെ പ്രബലമായ അഭിപ്രായ പ്രകാരം തൗക്കിഫിയാണ്, അനുവാദപരമാണ്. ഷാരിയൻ്റെ പക്കൽ നിന്ന് തൗക്കിഫ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നോ റസൂലുള്ളാഹി തങ്ങളുടെ പക്കൽ നിന്നോ തൗക്കിഫ് അനുവാദം കിട്ടണം. എന്നെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഒരു വസ്തു അള്ളാഹിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അൽ ജവാദി എന്ന് പറയുന്ന ഇസ്മിനെ അള്ളാഹുവിൻ്റെ മേൽ ഇവിടെ ഇത്തലാക്ക് ചെയ്തിരിക്കുന്നു. ജവാദി എവിടെ? ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ തൗക്കീഫും പിന്നെ ഷാരി ഇല്ലാതെ, ഷാരിൻ്റെ അനുവാദമില്ലാതെ അള്ളാഹിനെക്കുറിച്ച് ജവാദ് എന്ന് പറഞ്ഞു, ഇതാണ് ഇവിടെ പ്രശ്നം. വഅത്തിരില്ലാ, അൽ ജവാദ് എന്ന് പറയുന്ന ഈ ഗുണവിശേഷം ഇവിടെ പറഞ്ഞത് വിമർശിക്കപ്പെട്ടിരിക്കുന്നു. മതിനിൽ പറഞ്ഞത് വിമർശിക്കപ്പെട്ടു. എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു? ബിഅന്നഹു ലൈസ ഫീഹി തൗക്കീഫ്, അതിലില്ല തൗക്കീഫ് മിന ഷാരി, ഷാരിയുടെ പക്കലുള്ള ഇതിന് അനുവാദമില്ല. ഫീഫ് ഐ കസീരിൽ ജൂഡ് അയിൽ അത്താ, ദാനം വർദ്ധിച്ചവൻ. വഅത്തിരില്ലാ, ഇത് വിമർശിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ബിഅന്നഹു ലൈസ ഫീഹി തൗക്കീഫ്, ഷാരിയുടെ പക്കലിന് അനുവാദമില്ല. വാസ്മാഹു താല, അള്ളാഹു തലായുടെ തിരുനാമങ്ങളൊക്കെ തൗക്കീഫിയത്തിന് അനുവാദപരമാണ് എന്ന് പറഞ്ഞാൽ തൗക്കീഫും പിന്നെ ഷാരി വേണം, ഷാരിൻ്റെ അനുവാദം വേണം പറയണമെങ്കിൽ. അള്ളാഹ്ക്ക് പേര് ഓരോരുത്തർക്ക് ഉണ്ടാക്കി പറയാൻ പറ്റില്ല. അലല്ല സഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം. അപ്പോൾ ഫലായ ജൂസു ജായിസല്ല ഇഖ്തിറാ ഇസ്മിൻ, ഒരു പേരിനെ നിർമ്മിച്ചുണ്ടാക്കൽ. ഇഖ്തിറാ, ഇഖ്തിറാ പഴയ മലയാളത്ത് കറ്റിയെട്ടി ഉണ്ടാക്കിയെന്ന് പറയുക. അപ്പോൾ ഇഖ്തിറാ ഫലായ ജൂസു, ഇഖ്തിറാ ഇസ്മിൻ, ഒരു ഇസ്മിനെ സ്വയമായി നിർമ്മിച്ചുണ്ടാക്കാൻ പാടില്ല. ആ വസുഫിൻ, അല്ലെങ്കിൽ ഒരു വസുഫിനെ ലഹു താല, അള്ളാഹു താലാക്ക് അങ്ങനെ സ്വന്തമായിട്ട് നിർമ്മിച്ചുണ്ടാക്കാൻ പറ്റുകയില്ല. ഇല്ലാ ബി ഖുർആനിൻ, വിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാതെ. ഔ ഖബരിൻ സഹീഹിൻ, അല്ലെങ്കിൽ സഹീഹ ഹദീസ് കൊണ്ടല്ലാതെ. അപ്പോൾ ഇവിടെ ഇല്ല എന്നത് എന്താ? ഇസ്തിസ്ന മുങ്കത്തിയാണ്, മുത്തസിലല്ല. കാരണം നേരത്തെ പറഞ്ഞത് ഇഖ്തിറ ആണ്. ഖുർആനിലോ ഹദീസിലോ വന്നിട്ട് ഇവനോട് പറഞ്ഞത് ഇഖ്തിറ ആണോ? സ്വയം കെട്ടിക്കെട്ടി പറയാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഇല്ല ഇവിടെ ലാക്കിൻ്റെ മൈനാക്കാണ്, ഇസ്തിസ്ന മുങ്കത്തിയാണ്. ഇല്ലാ ബി ഖുർആൻ, പക്ഷേ ഖുർആൻ കൊണ്ട് പറയാവുന്നതാണ്. ഔ ഖബരിൻ സഹീഹിൻ, അല്ലെങ്കിൽ ഖബറിൻ സഹീഹ് കൊണ്ട് പറയാവുന്നതാണ്. അങ്ങനെ അള്ളാഹു തലക്കൊരു പേരോ അള്ളാഹു തലക്കൊരു വസ്ഫോ ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ തദടിസ്ഥാനത്തിൽ പറയാവുന്നതാണ്. ഹദീസ് സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ തദടിസ്ഥാനത്തിൽ പറയാവുന്നതാണ്. വൈല്ലം യതവാത്തർ, ആ ഹദീസ് മുത്തവാത്തിറായിട്ടില്ലെങ്കിലും ശരി. വൈല്ലം യതവാത്തർ,
ആ ഹദീസ് മുത്തമാത്തിറായിട്ടില്ലെങ്കിലും ശരി, സഹീഹായ ഹദീസോ അല്ലെങ്കിൽ ഖുർആനോ ഉണ്ടെങ്കിൽ തദ്രിസ്ഥാനത്തിൽ അള്ളാഹു തആലക്ക് ഒരു പേരും ഉസ്മും ഒക്കെ പറയാവുന്നതാണ്, ഇല്ലെങ്കിൽ പറയാൻ പാടില്ല. ഇത് അങ്ങനെ തൗക്കീഫ് ഷാരിയുടെ പക്കൽ നിന്ന് ഖുർആനിലോ സുന്നത്തിലോ തൗക്കീഫ് അനുവാദം വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നബിമാമ് അൽ ജവാദ് അൽ ബറുൽ ജവാദ് എന്ന ജവാദ് എന്ന് അള്ളാഹു തആലക്ക് ഉസ്മു പറഞ്ഞു? ഇതാണ് ഈ ഇത്തിറാദ്. ഇൻഷാ അല്ലാ മറുപടി വരും, നമുക്കടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് ചുമാറാകട്ടെ. റബ്ബന അറ്റിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വക്കിന അദാബന്നാർ. റബ്ബന തഖബ്ബൽനാ വതഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വർഹംനാ ബി അൻവാഇ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.